ഹായ് ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ഇതിൽ ചിക്കനെ കൂടാതെ നമ്മൾ എഗ്ഗും പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായി ഈ പൈനാപ്പിൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്ന് വീട്ടിൽ ഈസിലി അവൈലബിളായ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് പൈനാപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഈ പൈനാപ്പിളിൻ്റെ ഉള്ളിലുള്ള പീസസൊക്കെ മാറ്റി ഇതിൽ തന്നെ നമ്മൾ സെർവ് ചെയ്യുന്നതാണ്. അതിൻ്റേതായ ഒരു ഭംഗി. ഇതുപോലെ ഉള്ളിലെ പീസസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു ബൗൾ ഷേപ്പിലാക്കിയെടുത്താൽ നമുക്ക് ഫ്രൈഡ് റൈസ് ആയാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെർവ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇത് അങ്ങനെ ഒരു ഷേപ്പിൽ ആയി കിട്ടില്ല. ഈ ഒരു പൈനാപ്പിൾ ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത തന്നെ ഉള്ളിലെ പ്രസൻറ്റേഷനാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ചെറിയ ക്യൂബ് പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ഇത് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, അപ്പോൾ ഉള്ളിലെ പീസസ് എല്ലാം മാറ്റി ഒരു ബൗൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൈനാപ്പിളിൻ്റെ രണ്ട് ഹാഫും ഇങ്ങനെ ആക്കി മാറ്റിയെടുക്കാം. ഇനി റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഒരു വലിയ പാന് ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനുവേണ്ടി വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അത് സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എഗ്ഗ് ഓപ്ഷനലാണ് കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഫ്രൈഡ് റൈസിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഈ എഗ്ഗ് ആഡ് ചെയ്താൽ. ചിക്കൻ്റെയും പൈനാപ്പിളിൻ്റെയും കൂടെ എഗ്ഗും കൂടിയും ചേർന്നാൽ ഈ ഒരു ഫ്രൈഡ് റൈസിന് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്ലേവറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എഗ്ഗ് ഇഷ്ടമുള്ളവർക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. ഇനി എഗ്ഗ് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഹാർഡാക്കാതെ ഫ്രൈ ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ലാസ്റ്റിലാണ് ഇത് നമ്മൾ ഫ്രൈഡ് റൈസിൽ ആഡ് ചെയ്യുന്നത്. ഇനി സെയിം പാനിൽ കുറച്ച് ഓയിലും അതേ അളവിൽ ബട്ടറും കൂടിയും ചേർത്ത് കൊടുത്ത് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ബോൺലെസ് ചിക്കൻ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് സോൾട്ടും ഒരു 1/2 ടീസ്പൂൺ പെപ്പറും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റ്സിൽ തന്നെ ഇത് ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടുന്നതുമാണ് കേട്ടോ. ഇപ്പോൾ ചിക്കൻ പീസസ് ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വലിയ ഗാർലിക് ചെറുതായി ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ ജിഞ്ചർ ചെറുതായി ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 വലിയ ഓണിയനും ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് സോൾട്ട് ചെയ്ത് കൊടുക്കണം. ഒണിയൻ ഒന്ന് ചെറുതായി ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്ത് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒണിയൻ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കും നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അവൈലബിളായ ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കും പിന്നെ ഗ്രീൻ പീസ്, സ്വീറ്റ് കോണ് ഇതെല്ലാമാണ് ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് ആഡ് ചെയ്യുന്നത്. ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ കുക്ക് ചെയ്തത് വേണം ആഡ് ചെയ്യാൻ. പിന്നെ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെജിറ്റബിൾസും എല്ലാം സോർട്ട് ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനും. എന്നാലേ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആവാതെയും ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പറും ആവശ്യത്തിന് സോൾട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിലെ ക്യാരറ്റും ക്യാപ്സിക്കും ഒന്നും ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം വെജിറ്റബിൾസൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ പീസസാക്കി മാറ്റി വെച്ച പൈനാപ്പിൾ ആഡ് ചെയ്യുന്നത്. പൈനാപ്പിളും നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ സോട്ട് ചെയ്തെടുക്കണം. പൈനാപ്പിൾ ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസിന് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് റൈസ് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജീരാശാല റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസ്മതി റൈസോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ റൈസോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നേരത്തെ റൈസ് കുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ പെപ്പറും 2 ടേബിൾ സ്പൂൺ സോയ സോസും
ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമാക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം മിക്സാക്കി കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ റൈസും എല്ലാം ഒന്ന് നല്ല ഫ്രൈ ആക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ് നമുക്കിവിടെ കിട്ടുള്ളൂ. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ മാറ്റിവെച്ച ആ ഒരു എഗ്ഗ് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം. എഗ്ഗ് നന്നായി ഉടച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷവും ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നൊരു രണ്ട് മിനിറ്റ് മിക്സാക്കി കൊടുക്കാം. ഒരു 30 മിനിറ്റ്സിനുള്ളിൽ പൈനാപ്പിളൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസ്. സോൾട്ടിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ലാസ്റ്റിൽ ചെറുതായി അരിഞ്ഞ സ്പ്രിംഗ് ഓണിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സാക്കിയെടുത്താൽ നമ്മുടെ സ്പെഷ്യൽ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൈസ് ആ പൈനാപ്പിളിൽ കട്ട് ചെയ്തെടുത്ത ബൗളിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഡെലീഷ്യസ് ആയ ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേ അളവിൽ ഫോളോ ചെയ്ത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സോ ട്രൈ ചെയ്ത് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല. അപ്പോൾ ഇനിയും ന്യൂ റെസിപ്പി ആയിട്ട് എത്തുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷീസ്. ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.